മലബാർ റിവർ ഫെസ്റ്റിവൽ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയതായി ലിൻഡോ ജോസഫ് MLA. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന മലബാർ റിവർ ഫെസ്റ്റ് സംഘാടക സമിതിയുടെ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മലബാർ റിവർ ഫെസ്റ്റിവൽ ഇതിനകം തന്നെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയതായി ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. 10 പതിപ്പിൻ്റെ പ്രീ ഇവൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന 8 ഗ്രാമപഞ്ചായത്തുകളിലും മുക്കനഗരസഭയിലും വലിയ ആവേശമാണ് ഫെസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന മലബാർ റിവർ ഫെസ്റ്റ് സംഘാടക സമിതിയുടെ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പ്രീ ഇവൻറ്റുകളിൽ തിരുവമ്പാടിയിൽ നടന്ന മീൻപിടുത്ത മത്സരവും പുലിക്കായും കൈനടി എസ്റ്റേറ്റിൽ നടന്ന ഓഫ് റോഡ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പും വലിയ തോതിൽ ജനശ്രദ്ധ നേടി. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പായ ഗോവയിൽ നടക്കുന്ന റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് അടുത്ത വർഷം കോടഞ്ചേരിയിലെത്തിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയതായും MLA അറിയിച്ചു. പ്രീ ഇവൻറ്റുകളിൽ 3 ജില്ലകളിൽ നിന്ന് കോടഞ്ചേരിയിലേക്ക് നടത്തുന്ന സൈക്കിൾ റാലി, സംസ്ഥാനതല കബഡി മത്സരം, മഡ് ഫുട്ബോൾ, ചളി ഉത്സവം, നീന്തൽ മത്സരം, വാട്ടർ പോളോ, ട്രക്കിംഗ് എന്നിവ വരും ദിവസങ്ങളിൽ നടക്കും. പ്രീ ഇവൻറ്റുകളിലും റിവർ ഫെസ്റ്റിലും നാട്ടുകാരുടെ പങ്കാളിത്തം പ്രധാനമാണെന്ന് യോഗത്തിൽ സംസാരിച്ച ഫെസ്റ്റിൻ്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ഈ മാസം 25 മുതൽ 28 വരെ നടക്കുന്ന ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര 24 വൈകിട്ട് 3 മണി മുതൽ കോടഞ്ചേരി ടൗണിൽ നടത്താനും യോഗം തീരുമാനമെടുത്തു. പ്രാദേശിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പുലിക്കായത്ത് ജൂലൈ 16 വൈകിട്ട് 3 മണിക്കും പുല്ലൂരാമ്പാറയിൽ 17 രാവിലെ 11 മണിക്കും യോഗങ്ങൾ ചേരും. കോടഞ്ചേരിയിൽ നടന്ന യോഗത്തിൽ കൂടഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷനായി. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനു കുര്യാക്കോസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, കോടഞ്ചേരി വൈസ് പ്രസിഡന്റ് ചിന്ന അശോകൻ, അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയൽ, DTPC സെക്രട്ടറി നിഖിൽ ദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.